അസ്സലാമു അലൈക്കും. സീനാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പ് 11. നോമ്പ് തുറക്കുമ്പോഴത്തേക്കും സ്നാക്സ് ഉണ്ടാക്കുന്നത് പോക്കറ്റ് ഷവർമ ഉണ്ട്. പോക്കറ്റ് ഷവർമക്ക് നമ്മൾ ഇങ്ങനെ ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് വെച്ച് നോക്കിയപ്പോഴേ ഇങ്ങനെ അരിക് കുറച്ചരിക് നമുക്ക് കിട്ടും. എന്തായാലും ഞാൻ ഇത് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈയൊരു പാടുണ്ടല്ലോ, അത് ഒരു ബ്രൗൺ കളർ അത് അതിൽ കിട്ടും. അത്രയേ ഉള്ളൂ. നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതേ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബ്രെഡെല്ലാം ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രെഡ് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. ആ ബ്രെഡ് ചൂടാക്കിയത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മൂന്നും മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡ് റൗണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിത് ഇങ്ങനെ ഒന്ന് മുട്ടയിൽ മുക്കി കൊടുക്കാം. എന്നിട്ട് ഈ റസ്കോടിയിലും മുക്കി കൊടുക്കാം. എല്ലായിടത്തേക്കും ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇതേ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതേ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓരേന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരെണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കോരി മാറ്റാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പോക്കറ്റ് ഷവർമക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, കുക്കമ്പർ, ക്യാപ്സിക്കം, തക്കാളി, സവാള, ക്യാബേജ് ഇത്രയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നുറുക്കി വെച്ചേക്കണേണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുന്നത് പ്രത്യേകം അളവൊന്നുമില്ല കേട്ടോ. ചിക്കൻ എത്രയും കൂടുതൽ ഇടുന്ന അത്രയും നല്ലതാണ്. ഇതുപോലെ ഇങ്ങനെ നുറുക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളിത് പോക്കറ്റ് ഷവർമ കഴിക്കുമ്പോൾ ഈ ചിക്കൻ്റെ പീസൊക്കെ കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മയോണൈസ് ഇട്ട് കൊടുക്കുക. മയോണൈസ് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത പോലെ മയോണൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. ബ്രെഡൊക്കെ അതേ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് നടുവിൽ നിന്ന് ഒന്ന് വെട്ടി കൊടുക്കാം. എല്ലാ ബ്രെഡും ഇതേപോലെ ചെയ്തെടുക്കാം. ഇത് നടുവിൽ നിന്ന് വെട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ അത് നിറച്ച് കൊടുക്കുക. ഞാനത് കുറേശ്ശെ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ സ്പൂൺ എടുക്കുക. ഇത് വലിയ സ്പൂണാണ്. അപ്പോൾ നമുക്ക് ചെറിയ സ്പൂൺ എടുക്കാം കേട്ടോ. ഞാൻ ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം താത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത് നമുക്ക് എത്ര വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മുകളിലേക്ക് പൊന്തിയിരിക്കുന്ന രീതിയിലൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ഇത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇത്രയും റെഡിയാക്കിയിട്ടുള്ളൂ. അങ്ങനെ പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഷമാമൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ.
ശമാമല്ല ഞാൻ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശമാമ് അരിഞ്ഞു വെച്ചത് നമുക്ക് ജ്യൂസ് അടിക്കാം കേട്ടോ. ഇതിലേക്ക് ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് പാൽ വെച്ചിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. ശമാമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം കൂടുതൽ വേണവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇത് അടിച്ചെടുത്തിട്ടും വരാം. നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് അടിക്കുന്ന സമയത്ത് പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ. വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കണില്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. നമുക്ക് ഈ കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് ഈ കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഷമാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വെള്ളയപ്പവും ബട്ടർ ചിക്കനും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നോമ്പൊറുക്കാനുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ പുതിയ കൂട്ടുകാർ കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.